ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് ഞാൻ കുന്നും പുറത്ത് കാണുന്ന അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ പാടത്തൂടെയൊക്കെ പോകുന്നേ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മുറ്റത്തെ മുന്നിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയൻകുന്ന് എന്ന് പറയുന്ന ഒരു കുന്നുംപുറത്തേക്കാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിൻ്റെ പേര് പാണ്ഡവഗിരി ടെമ്പിൾ എന്നാണ്. അപ്പോൾ ഇത് ഈ കുന്ന് കയറിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ മുകളിലെത്തുമ്പോഴത്തേക്കും തൃശ്ശൂർ ജില്ലയെ ഫുള്ളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ശരിക്കും മുമ്പുണ്ടായിരുന്ന വഴി. ഇതിങ്ങനെ ഒരു പാടത്തിൻ്റെ ഉള്ളിലൂടെ വരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ എന്തോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം വേറെ ഒരു റോഡ് വഴിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അത് കാറൊക്കെ വരുന്ന വഴിയാണ്. ഇത് നമ്മളൊന്ന് നടന്ന് കയറാൻ വേണ്ടിയിട്ട് ഇതുവഴി വന്നത്. അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ ഇങ്ങനെ കാടുപോലെയും മറ്റേ മറു സൈഡിൽ ഇങ്ങനെ ഓളും കെട്ടിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തായി ഇതുപോലെ നടന്ന് കയറാവുന്ന ഈ വഴിയും ഇതുപോലെ തന്നെ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്റ്റെപ്പുള്ള വേറൊരു വഴിയുമുണ്ട്. ഇത് രണ്ടും കൂടാതെ നമുക്ക് വാഹനത്തിൽ വരികയാണെങ്കിൽ വെങ്ങിനിശ്ശേരിയിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, നമുക്ക് ഈ കുന്നിൻ്റെ പുറത്ത് നിന്ന് സൂര്യാസ്തമയവും സൂര്യോദയവും ഒരേപോലെ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അമ്പലമായതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും അമ്പല സമയങ്ങളിൽ മാത്രമേ ഈ 3 ഗേറ്റും തുറന്നിട്ടുണ്ടാവുകയുള്ളൂ. രാവിലെ 6:30 മുതൽ 9:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയുമാണ് ഇവിടെ ഗേറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ടാവുക. പിന്നെ അമ്പലത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ത്രേതായുഗത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച അമ്പലമാണിത്. പിന്നെ അതിനുശേഷം പഞ്ചപാണ്ഡവർ ഇവിടെ വരികയും ദ്രൗപദി ദേവി ഇവിടെ ദീർഘസുമംഗലിയായിരിക്കാൻ വേണ്ടി തപസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന പാറയാണ് ദ്രൗപദി ദേവി തപസ് ചെയ്തിരുന്ന പാറ. തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ട് നടക്കുന്ന ദിവസമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. പിന്നെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലമായത് കാരണം ഈ നാട്ടിലുള്ളവരൊക്കെ ഇവിടെ നിന്നിട്ടാണ് തൃശ്ശൂർ പൂരം ആസ്വദിക്കാറുള്ളത്. ഇനി നമ്മൾ പോകുന്നത് അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തേക്കാണ്. നല്ല തെളിച്ചമുള്ള ദിവസമാണെങ്കിൽ നമുക്ക് തൃശ്ശൂർ ടൗൺ ഇവിടെ നിന്നാൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരുപാട് കിളികളുടെ വിളിയും, രാവിലെ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മഞ്ഞായത് കാരണം ചെറുതായിട്ടൊന്ന് മൂടി കിടപ്പുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരികയാണെങ്കിൽ ആ പാടമൊക്കെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് വെങ്ങിനിശ്ശേരിയിൽ നിന്ന് വരുന്ന റോഡ്. ഈ റോഡ് വഴി വന്നാലും നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത്.